Audio Jump. Hi friends. രാസവളം ചേർക്കാത്ത പച്ചക്കറികളൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ. അതേപോലെ തന്നെ എൻ്റെ വീടത്തെ ടെറസിന് മേലെ ഞാൻ കുറച്ച് പച്ചക്കറി കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്. വളരെ കുറച്ച് പച്ചക്കറി കൃഷിയാണ്. അത് നല്ല രീതിയിൽ തന്നെ വളർന്ന് വലുതായിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കേൾ 12ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ നട്ട പാവൽ. ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് നട്ടത്. ടെറസിൻ്റെ മേലെ അതുകൊണ്ട് പടത്താൻ പ്രത്യേകിച്ച് ഒരു സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോക്കോളിൻ്റെ മേലെയാണ് ഇങ്ങനെ വടി വെച്ച് കെട്ടിക്കൊടുത്തത്. അപ്പം നല്ലോണം പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം പൂവൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതാ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറേ പാവലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പക്ഷി കൊത്തിക്കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടലാസും കൊണ്ട് മൊത്തം ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. പക്ഷി കൊത്തിക്കൊണ്ടുപോകാൻ വിചാരിച്ചത്. പാവയ്ക്ക് ആയി വരുന്നേ ഉള്ളൂ. ചെറിയ പാവയ്ക്ക് ആകുന്ന സമയത്ത് പക്ഷി ഒക്കെ കൊത്തിക്കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ഞാൻ ധാരാളം കടലാസും കൊണ്ട് കെട്ടിയിട്ടുണ്ട്. എൻ്റെ കടലാസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇത് നട്ടുനോക്കിയത്. ഒരു പരീക്ഷണാടിസ്ഥാനത്ത് നട്ടുനോക്കിയതാണ്. അപ്പോൾ ഇതാണ് ഞാൻ നട്ട തക്കാളീൻ്റെ തൈ. 3 ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത്. ഒരെണ്ണത്തിൽ 2 എണ്ണം വെച്ചിട്ട് അങ്ങനെ 6 എണ്ണം നട്ടിട്ടുണ്ട്. അപ്പം ഏകദേശം കായൊക്കെ പിടിച്ചിട്ടുണ്ട്, മൂത്ത് വരുന്നതേ ഉള്ളൂ. നല്ലോണം കായ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കണം. ഞാൻ ഈ വളവും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. അപ്പോൾ നല്ല കായ്കളാണ്, വലുതായി വരണം. വലുതാകുമ്പോൾ ഏത് രീതിയിലാവുമെന്ന് അറിയില്ല, എന്നാലും കുഴപ്പമില്ലാത്ത വിഷം അടിക്കാതെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. ഇതാണ് പയർ. പയർ നട്ടിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പം പയറിന് വള്ളിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പം വളർന്ന് വലുതാകുന്നുള്ളത് പെട്ടെന്നാണ് വളർന്ന് വലുതാകുന്നുണ്ട്. നമുക്ക് ഇടയ്ക്ക് ചെറിയൊരു മഴയെ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് വളർന്ന് വലുതാകുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് വെള്ളരിയാണ്. വെള്ളരി അത്യാവശ്യം നല്ലോണം തന്നെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ വെള്ളരി ഉണ്ടായി കിടക്കുന്നത് കാണാം, അല്ല കണ്ടില്ലേ? വെള്ളരി ഉണ്ടായിട്ടുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് പുഴുക്കത്തും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ വെള്ളരി അടിപൊളിയായിട്ട് ഉണ്ടാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാട് ഇതേപോലെയൊക്കെ ഒരു 3-4 തൈ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് ഉണ്ടാവും. അപ്പോൾ അടുത്തതാണ് കാണിക്കാൻ പോകുന്നതാണ് കക്കിരിക്ക. കക്കിരിക്ക ഉണ്ടായിട്ടുണ്ട്. അടുത്ത കക്കിരി ഇതാ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലെന്നൊക്കെ അതായി വരുന്നറിയില്ല, എന്നാലും കുഴപ്പമില്ല. നല്ലോണം പൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അടുത്ത വെള്ളരീൻ്റെ ഒരു തൈയാണ്, അതിൽ നിറച്ചും പൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടെറസിൻ്റെ മേലായതുകൊണ്ട് ചൂട് കൂടുതലാണ്. അപ്പോൾ ചൂട് കൂടുന്നതുകൊണ്ട് ഈ പെട്ടെന്ന് വാടിപ്പോകും, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം വളരെ കൂടുതൽ ആവശ്യമായ ഒരു സ്ഥലമാണ് ടെറസ്. ഇതാണ് ചീര. ചീര ഞാൻ ചുവപ്പ് ചീരയും പച്ചച്ചീരയും കൂടെ മിക്സാക്കിയിട്ടാണ് ഞാൻ ചീര നട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ചീര ഉണ്ടായിട്ടുണ്ട്. എനിക്കിത് നോക്കിയാൽ മനസ്സിലാവും ചീര നല്ലോണം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ രാവിലെ 6 മണിക്കാണ് 6 മണി 6:30 വെള്ളം ഒഴിക്കാറ്. അതേപോലെ തന്നെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഒരു 7 മണി 7:30 വെള്ളം ഒഴിച്ച് കൊടുക്കാറ്. അപ്പോൾ ഇതിനൊക്കെ വളം ഞാൻ ഇട്ട് എല്ലാത്തിനും ഞാൻ വളം ഇട്ട് കൊടുക്കുന്നത് തൈ നട്ടതിന് ശേഷം. ആദ്യം ഞാൻ നമ്മളെ കടലപ്പിണ്ണാക്ക് 3 ദിവസം വെള്ളത്തിൽ പുളിപ്പിച്ച് അതിന് നേരത്തെ ലായനി എടുത്തതിന് ശേഷം വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് വളമായിട്ട് ആദ്യം കൊടുത്തത്. രണ്ടാമത്തെ പ്രാവശ്യം ശീമക്കൊന്ന എൻ്റെ ഇല അരച്ച് മിക്സിയിൽ അരച്ചിട്ടാണ് ഞാൻ ശീമക്കൊന്നേൻ്റെ ഇല കൊടുത്തിരിക്കുന്നത്. പിന്നെ 3-ാമത്തെ ആഴ്ച കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് എല്ലുപൊടി കിട്ടും. 50 രൂപയ്ക്ക് കിലോന് 50 രൂപയ്ക്ക് എല്ലുപൊടി കിട്ടും. ആ എല്ലുപൊടി ഓരോ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നട്ട ഒരു സാധനം ഉണ്ടായി കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. പിന്നെയും പിന്നെയും നമുക്കത് നടാൻ തോന്നും. ഇതാണ് നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയ ചൈനീസ് ക്യാബേജ് എന്നാണ് നെറ്റിൽ അധികവും കാണുക. ഇതെൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ പേരാണ്, കസ് എന്നാണ് ഇതിൻ്റെ പേര്.
ഇത് കസ്നാണ് ഇതിൻ്റെ പേര് ഉണ്ടല്ലേ. സാധാരണഗതിയിൽ വിദേശ രാജ്യങ്ങളിൽ അറബി രാജ്യങ്ങളിലൊക്കെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി പച്ചക്ക് തിന്നുന്ന സാധനം എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വെച്ചിട്ടാണ് നട്ടിരിക്കുന്നത്. ശരിക്കും അത് ഒരെണ്ണം മതി. ഇത് വലുതായപ്പോഴാണ് മനസ്സിലായത്. കാരണം വെച്ചാൽ ഇത് ക്യാബേജിനൊക്കെ ക്യാബേജ് നോക്കുന്ന അത്രയും കൂടെ ബുദ്ധിമുട്ടില്ല. അതിനെക്കാട്ടും വളരെ പെട്ടെന്ന് ഇതായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നട്ടു നോക്കുക, വളരെ പെട്ടെന്ന് തന്നെ ആകുന്നുണ്ട്. പിന്നെ ഞാൻ നട്ട് നോക്കിയത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ നട്ട് നോക്കിയിട്ടുണ്ട്. വഴുതനങ്ങ വളർന്ന് വലുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരെണ്ണം വെച്ചിട്ടും രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ ഗ്രോ ബാഗിൽ നട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സക്സസ് ആകുന്ന അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പരീക്ഷണമാണല്ലോ വിജയിക്കുക. അപ്പം ഇതാ ഒരു വഴുതനങ്ങ നിറച്ചും പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. കായി 45 ദിവസം കൊണ്ട് കായി കായ്ക്കുന്നാണ് നഴ്സറിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലാണെന്ന് അറിയില്ല, കുഴപ്പമില്ല. എന്നാൽ അത്യാവശ്യം വളർന്ന് പെട്ടെന്ന് തന്നെ വളരുന്ന വലുതാകുന്നുണ്ട്. ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത് മുളകാണ്. ഞാൻ 3 ഗ്രോ ബാഗിലാണ് മുളക് നട്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് മുളക് ഉണ്ടായിട്ടുണ്ട്. നിറച്ചും കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇനി പൂത്തും തുടങ്ങിയിട്ടുണ്ട്. മുളക് കണ്ടില്ലേ, ഇതാ പൂത്ത് തുടങ്ങിയിട്ടുമുണ്ട്. നല്ലോണം മുളക് കായ്ച്ചിട്ടുണ്ട്. നമുക്കൊരു 3-4 ഗ്രോ ബാഗ് മതി ഒരു വീട്ടിലേക്ക് അത്യാവശ്യം മുളകും കാര്യങ്ങളൊക്കെ. വെറുതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും മേടിക്കേണ്ട അവസ്ഥ വരും. എന്നാലും അത്യാവശ്യം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത ഞാൻ കാണിക്കുന്നത് വെണ്ട നട്ട് നോക്കിയിട്ടേ ഉള്ളൂ. ഞാൻ ആ 2 നട്ടിട്ടേ ഉള്ളൂ. വെണ്ട നട്ടത് പൊന്തി വരുന്നേ ഉള്ളൂ. കുറച്ചും കൂടെ ഹൈറ്റ് വെക്കണം. കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ പൊന്തി വരുന്നുണ്ട്. ഇത് ഏകദേശം 2 ആവുന്നുള്ളൂ വെണ്ട ഈ ഹൈറ്റ് എത്തിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ പൊന്തി വരുന്ന വിചാരിക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറിക്ക് എന്തായാലും വളം കൊടുക്കണമല്ലോ. അപ്പോൾ ഈ ആഴ്ച ഞാൻ കൊടുക്കുന്ന വളം, എല്ലാ ഞായറാഴ്ചയാണ് ഞാൻ വളം കൊടുക്കാറ്. അപ്പോൾ ഈ ആഴ്ച ഞാൻ കൊടുക്കുന്ന വളം നമ്മുടെ വീട്ടിലൊക്കെ ചായ കുടിച്ചതിന് ശേഷം കിട്ടുന്ന ചായയുടെ ചണ്ടി. ഞാനതൊരു കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാനിതാക്കി ഒരു 3 ദിവസമായി ഇങ്ങനെ ഒരു ചെറിയൊരു ബക്കറ്റ്, വളരെ ചെറിയ ബക്കറ്റൊക്കെയാണ്, ഈ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ ആഴ്ച കൊടുക്കുന്ന വളം. അപ്പോൾ ചെറിയ കുറച്ചെടുത്ത് അതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ സ്വാഭാവികമായിട്ടും വളം ചെയ്യാറുള്ളത്. ഞാൻ നേരത്തെ ചീര നട്ടല്ലോ. ചീര നട്ട ഈ 2 ഗ്രോ ബാഗിലാണ് ഞാൻ ചീര പാകിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഞാൻ ബാക്കി എല്ലാ സ്ഥലത്തേക്കും ചീര നട്ടത്. നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യാറ്, നമ്മൾ ഒരു പ്രാവശ്യം പച്ചക്കറി നട്ടതിന് ശേഷം പിന്നീട് അത് പച്ചക്കറി വലുതായി കായൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെന്താക്കും, പിന്നെ ആ പച്ചക്കറിയിലേക്ക് തിരിഞ്ഞു നോക്കില്ല. അപ്പോഴത്തേക്ക് എന്താകും, നമ്മൾ പിന്നെയും കടയിൽ നിന്ന് മേടിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പം നമ്മളെന്താ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ പച്ചക്കറി നട്ട് വളർന്ന് വലുതായതിന് ശേഷം ഞാൻ എന്തിപ്പോൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അടുത്ത ഗ്രോ ബാഗിലിൽ ഇതേപോലെ തന്നെ ഞാൻ എന്താക്കി മുളക്, വെണ്ടയ്ക്ക, അങ്ങനെ തക്കാളി, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഞാനിപ്പോൾ ഇപ്പോഴേ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അതിലൊക്കെ പച്ചക്കറി പാകമായി നമ്മൾ പറിച്ചു വരുമ്പോഴത്തേക്കും അടുത്ത പച്ചക്കറി എന്താവും, പൊന്തി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ എല്ലാ സമയവും പച്ചക്കറി ഉണ്ടാകുന്നൊരു അവസ്ഥ വരും. അപ്പോൾ നമുക്കധികം കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഈ ചെറിയ പച്ചക്കറി തോട്ടത്തിൻ്റെ വീഡിയോ കണ്ടു വിചാരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇതേപോലെ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്തവണ കാണാം. താങ്ക് യു. ബൈ ബൈ.